ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ ക്വാറന്റൈൻ ടീച്ചർ. ഞാൻ ഇന്ന് വന്നേക്കുന്നത് ഒരു പുതിയ വീഡിയോ ആയിട്ടാണ്. പ്ലസ് വൺ ബയോളജി ബ്രീതിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതുവരെ നിങ്ങൾക്ക് ആർക്കും ഒരു ഡൗട്ട് ഇല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്ന് എടുക്കാൻ പോകുന്നത് റെസ്പിറേറ്ററി വോളിയം ആൻഡ് കപ്പാസിറ്റീസ് ആണ്. ഒരുപാട് പേർക്ക് സംശയം ഉണ്ടാകുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. അതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കൂ, അതുപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തേക്കൂ. ഈസി ആയിട്ട് നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുന്നതായിരിക്കും. ഇനി നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. അപ്പോൾ റെസ്പിറേറ്ററി വോളിയം ആൻഡ് റെസ്പിറേറ്ററി കപ്പാസിറ്റി ഒക്കെയാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് ടേംസുകൾ കറക്റ്റായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഇവിടെ ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ ബോർഡ് എക്സാംസിനും അതുപോലെ തന്നെ എൻട്രൻസ് എക്സാമിനും വളരെ 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 അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ് ഇവിടെ നിന്ന് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോ ടേംസും എന്താണെന്ന് അറിയണം. ഫസ്റ്റ് നമ്മൾ വോളിയംസ് ആണ് പഠിക്കുന്നത്. ഫസ്റ്റ് ടൈഡൽ വോളിയം. ടൈഡൽ വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോളിയം ഓഫ് എയർ ഇൻസ്പയർഡ് ഓർ എക്സ്പയർഡ് ഡ്യൂറിങ് എ നോർമൽ റെസ്പിറേഷൻ. നമ്മൾ നോർമലി, നമ്മൾ സാധാരണയായിട്ട് ഒരിടത്ത് ഇരിക്കുമ്പോൾ നോർമലി എക്സ്പയർ ചെയ്യുന്നതും, അതായത് എയർ പുറത്തോട്ട് കളയുന്നതും, അതുപോലെ തന്നെ നോർമലി എത്ര എയർ ഇൻസ്പയർ ചെയ്യുന്നു, അതിനെയാണ് നമ്മൾ ടൈഡൽ വോളിയം എന്ന് പറയുന്നത്. അത് ഓരോന്നും 500 ml ആണ്. അപ്പോൾ ഒരു മിനിറ്റിൽ വരുമ്പോൾ 6000 to 8000 ml ആണ് ഈ ഒരു എമൗണ്ട് വരുന്നത്. അപ്പോൾ ടൈഡൽ വോളിയം എന്താണെന്ന് മനസ്സിലായല്ലോ. നമ്മൾ നോർമൽ റെസ്പിറേഷനിൽ എത്ര എമൗണ്ട് ഇൻസ്പയർ ചെയ്യുന്നു, എത്ര എമൗണ്ട് എക്സ്പയർ ചെയ്യുന്നു, അതാണ് ടൈഡൽ വോളിയം. നെക്സ്റ്റ് വരുന്നത് ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം. അപ്പോൾ അഡീഷണൽ വോളിയം ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ ഇൻസ്പയർ ബൈ എ ഫോഴ്സിബിൾ ഇൻസ്പിറേഷൻ. അതായത് നമ്മുടെ ടൈഡൽ വോളിയം എന്താണ്, നോർമൽ എമൗണ്ട് ഇൻസ്പയർ ഓർ എക്സ്പയർ ആണ്. ഇത് കൂടാതെ ഫോഴ്സായിട്ട് നമ്മൾ തന്നെ വലിച്ച് എത്ര ഇൻസ്പയർ ചെയ്യാൻ പറ്റും, അതാണ് ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം. അതാണ് എഴുതിയിരിക്കുന്നത്. അഡീഷണൽ വോളിയം ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ ഇൻസ്പയർ ബൈ എ ഫോഴ്സിബിൾ ഇൻസ്പിറേഷൻ. ആ എമൗണ്ട് പഠിച്ചു വെക്കുക, 2500 to 3000 ml ആണ് ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം. അപ്പോൾ ഇത് മാച്ച് ദ ഫോളോയിങ്ങിൽ വരും, അതുകൊണ്ടാണ് അത് പഠിക്കാൻ പറഞ്ഞത്. എക്സ്പിറേറ്ററി റിസർവ് വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ നോർമൽ റെസ്പിറേഷൻ എക്സ്പിറേഷൻ, അതായത് നമ്മൾ എക്സ്പയർ ചെയ്തു, എക്സൈൽ ചെയ്തതിന് ശേഷം എത്ര വോളിയം നമുക്ക് എക്സ്ട്രാ അഡീഷണലായിട്ട് വലിച്ച് പുറത്തോട്ട് കളയാൻ കഴിയും, അതാണ് എക്സ്പിറേറ്ററി റിസർവ് വോളിയം. അഡീഷണൽ വോളിയം ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ എക്സ്പയർ ബൈ എ ഫോഴ്സിബിൾ എക്സ്പിറേഷൻ. ഇതിൻ്റെ എമൗണ്ട് നോക്കുക, 1000 to 1100 ml ആണ്. നെക്സ്റ്റ് വരുന്നത് റെസിഡ്യുവൽ വോളിയം. അപ്പോൾ റെസിഡ്യുവൽ മീൻസ് എന്താണ്, റെസിഡ്യുവൽ എന്ന് വെച്ചാൽ ബാക്കിയുള്ളത്, ഏറ്റവും ബാക്കിയുള്ളതിനാണ് നമ്മൾ റെസിഡ്യുവൽ എന്നുള്ള വേർഡ് പറയുന്നത്. അപ്പോൾ വോളിയം ഓഫ് എയർ റിമൈനിങ് ഇൻ ദ ലങ്സ് ഇവൺ ആഫ്റ്റർ എ ഫോഴ്സിബിൾ എക്സ്പിറേഷൻ. അപ്പോൾ ഫോഴ്സിബിൾ എക്സ്പിറേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഏതാ ഉദ്ദേശിക്കുന്നത്, എക്സ്പിറേറ്ററി റിസർവ് വോളിയമാണ്. അപ്പോൾ ആ ഒരു എക്സ്പിറേഷൻ കഴിഞ്ഞതിന് ശേഷം, ഫോഴ്സിബിളായിട്ട് നമ്മൾ എക്സ്പയർ ചെയ്തതിന് ശേഷം, അതായത് ഈ എക്സ്പിറേറ്ററി റിസർവ് വോളിയം കഴിഞ്ഞതിന് ശേഷം എത്ര എമൗണ്ട്, കുറച്ച് എമൗണ്ട് നമ്മുടെ ലങ്സിൽ തിരിച്ചു നിൽക്കും, തിരിച്ച് നമ്മുടെ ലങ്സിനകത്തുണ്ടാവും, ആ എമൗണ്ട് അതിനെയാണ് നമ്മൾ പറയുന്നത് റെസിഡ്യുവൽ വോളിയം എന്ന്. അതായത് എത്ര എമൗണ്ട് ഓഫ് എയർ ബാക്കിയുണ്ട് ആഫ്റ്റർ എക്സ്പിറേറ്ററി റിസർവ് വോളിയം എന്നുള്ളതാണ് നമുക്ക് റെസിഡ്യുവൽ വോളിയം പറയുന്നത്. ആ എമൗണ്ട് പഠിക്കുക, 1100 to 1200. അപ്പോൾ ഇത്രയത്തോടെ വോളിയം കഴിഞ്ഞു. ഈ വോളിയംസ് എല്ലാം കൂടിയും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കപ്പാസിറ്റീസ് കിട്ടും, അതായത് ലങ് കപ്പാസിറ്റീസ് എല്ലാം കിട്ടും. അപ്പോൾ ഫസ്റ്റ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി. അപ്പോൾ എന്താണ് ടോട്ടൽ വോളിയം ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ ഇൻസ്പയർ ആഫ്റ്റർ എ നോർമൽ എക്സ്പിറേഷൻ. അപ്പോൾ ഒരു നോർമലി ഒരാൾ എക്സ്പയർ ചെയ്തതിന് ശേഷം എത്ര വോളിയം എയർ ഒരാൾക്ക് ഇൻസ്പയർ ചെയ്യാൻ പറ്റും, അകത്തോട്ട് എടുക്കാൻ കഴിയും, അതിനെയാണ് ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ കണക്ട് ചെയ്യാം, എങ്ങനെയാണ് വോളിയംസ് തമ്മിൽ കണക്ട് ചെയ്യാൻ കഴിയും. നോർമലി എക്സ്പയർ ചെയ്യുന്ന ഒരാളുടെ ആ ഒരു വോളിയം എന്ന് പറയുന്നത് ടൈഡൽ വോളിയമാണ്. നമ്മൾ നേരത്തെ പഠിച്ചു ടൈഡൽ വോളിയം പ്ലസ് നമ്മൾക്ക് എത്ര എമൗണ്ട് ഇൻസ്പയർ ചെയ്യാൻ കഴിയും, മാക്സിമം എമൗണ്ട് ഇൻസ്പയർ ചെയ്യാൻ കഴിയുന്നതിന് നമ്മൾ ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം എന്ന് പഠിച്ചു. അപ്പോൾ ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി ഈസ് ഈക്വൽ ടു ടൈഡൽ വോളിയം പ്ലസ് ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം. മനസ്സിലായല്ലോ. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് എക്സ്പിറേറ്ററി കപ്പാസിറ്റി. എക്സ്പിറേറ്ററി കപ്പാസിറ്റി എന്ന് പറയുന്നത് ടോട്ടൽ വോളിയം ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ എക്സ്പയർ ആഫ്റ്റർ എ നോർമൽ ഇൻസ്പിറേഷൻ. അപ്പോൾ നോർമലി ഒരാൾ ഇൻസ്പയർ ചെയ്തതിന് ശേഷം എത്ര
എമൗണ്ട് എക്സ്പയർ ചെയ്യാൻ പറ്റും, എത്ര എമൗണ്ട് നമുക്ക് പുറത്ത്, സോറി ഞാൻ പറഞ്ഞു തെറ്റിപ്പോയല്ലോ, നോർമലി ഇൻസ്പയർ ചെയ്തതിന് ശേഷം എത്ര എമൗണ്ട് മാക്സിമം എക്സ്പയർ ചെയ്യാൻ പറ്റും, അതായത് എക്സ്ഹെയിൽ ചെയ്യാൻ പറ്റും, പുറത്തോട്ട് കളയാൻ കഴിയും, അതിനെയാണ് നമ്മൾ എക്സ്പിറേറ്ററി കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോർമൽ ഇൻസ്പിറേഷൻ, നോർമൽ ഇൻസ്പിറേഷൻ എന്ന് പറയുമ്പോൾ ടൈഡൽ വോളിയം പ്ലസ് എത്ര എമൗണ്ട് പുറത്തോട്ട് കളയാൻ കഴിയും, അതെന്ന് പറയുന്നത് എന്താണ്, നമ്മൾ നേരത്തെ പഠിച്ചു എക്സ്പിറേറ്ററി റിസർവ് വോളിയം, അതിനെയാണ് പറയുന്നത്. അപ്പോൾ എക്സ്പിറേറ്ററി കപ്പാസിറ്റി ഈസ് ഈക്വൽ ടു ടൈഡൽ വോളിയം പ്ലസ് എക്സ്പിറേറ്ററി റിസർവ് വോളിയം. മനസ്സിലായല്ലോ? ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഫങ്ഷണൽ റെസിഡുവൽ കപ്പാസിറ്റി, വോളിയം ഓഫ് എയർ ദാറ്റ് വിൽ റിമൈൻ ഇൻ ദ ലങ്സ് ആഫ്റ്റർ എ നോർമൽ എക്സ്പിറേഷൻ. അതായത് നോർമലി എക്സ്പയർ ചെയ്തതിന് ശേഷം എത്ര എമൗണ്ട് നമ്മുടെ ലങ്സിനകത്ത് ഉണ്ടാകും, എത്ര എമൗണ്ട് ഉണ്ടാകും എയർ എന്നുള്ളതാണ് ഫങ്ഷണൽ റെസിഡുവൽ കപ്പാസിറ്റി. അപ്പോൾ ഇവിടെ നോക്കുക, നോർമൽ എക്സ്പിറേഷൻ, അപ്പോൾ നോർമൽ എക്സ്പിറേഷൻ കഴിയുമ്പോൾ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ്, റെസിഡുവൽ വോളിയം എത്ര എമൗണ്ട് ഉണ്ടാകും പ്ലസ് എക്സ്പിറേറ്ററി റിസർവ് വോളിയം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫങ്ഷണൽ റെസിഡുവൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് വൈറ്റൽ കപ്പാസിറ്റി, ദ മാക്സിമം വോളിയം ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ ബ്രീത്ത് ഇൻ ആഫ്റ്റർ എ ഫോർസ്ഡ് എക്സ്പിറേഷൻ. അപ്പോൾ എത്ര വോളിയമാണ് ഒരു ഫോഴ്സ്ഡ് എക്സ്പിറേഷൻ ശേഷം, നമ്മൾ വലിച്ച് ശ്വാസം കളഞ്ഞതിന് ശേഷം എത്ര എമൗണ്ട് ഒരു പേഴ്സണിന് അകത്തോട്ട് വലിച്ചെടുക്കാൻ കഴിയും. അപ്പോൾ ഇവിടെ ആരൊക്കെ വരുന്നുണ്ട്, ഇവിടെ ടൈഡൽ വോളിയം വരുന്നുണ്ട്, അതായത് എത്ര എമൗണ്ട് ബ്രീത്ത് ചെയ്യാൻ പറ്റും. ഫോഴ്സ്ഡ് ബ്രീത്ത് ആണ് ചോദിച്ചിരിക്കുന്നത്, മാക്സിമം വോളിയം ഓഫ് എയർ ബ്രീത്ത് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്, ഇൻസ്പയർ ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ടൈഡൽ വോളിയം വരും, അതുപോലെ തന്നെ ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം വരും, അതുപോലെ തന്നെ ആഫ്റ്റർ എ ഫോഴ്സ്ഡ് എക്സ്പിറേഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫോഴ്സ്ഡ് എക്സ്പിറേഷൻ എന്ന് പറയുന്നത് എക്സ്പിറേറ്ററി റിസർവ് വോളിയം. അപ്പോൾ ഇവിടെ ആരൊക്കെ വന്നു, എക്സ്പിറേറ്ററി റിസർവ് വോളിയം, ടൈഡൽ വോളിയം, റെസിഡുവൽ വോളിയം, സോറി ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം. അപ്പോൾ ഈ മൂന്നാൾക്കാരും വരുന്നതാണ് ആര്, വൈറ്റൽ കപ്പാസിറ്റി. സോ വൈറ്റൽ കപ്പാസിറ്റി ഈസ് ഈക്വൽ ടു എക്സ്പിറേറ്ററി റിസർവ് വോളിയം പ്ലസ് ടൈഡൽ വോളിയം പ്ലസ് ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം. ഓക്കെ, യെസ്. ദെൻ ടോട്ടൽ ലങ് കപ്പാസിറ്റി, ടോട്ടൽ ലങ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ടോട്ടൽ വോളിയം ഓഫ് എയർ അക്കോമഡേറ്റഡ് ഇൻ ദ ലങ്സ് അറ്റ് ദ എൻഡ് ഓഫ് എ ഫോഴ്സ്ഡ് ഇൻസ്പിറേഷൻ. അപ്പം നമ്മൾ ഫോഴ്സ് ആയിട്ട് ഇൻസ്പയർ ചെയ്തതിന് ശേഷം എത്ര എമൗണ്ട് നമ്മുടെ ലങ്സിനകത്ത് മൊത്തമായിട്ട് പിടിച്ചു വെക്കാൻ കഴിയും, എത്ര വോളിയം അതിനകത്തിരിക്കും എന്നുള്ളതാണ് ടോട്ടൽ ലങ് കപ്പാസിറ്റി. അപ്പോൾ അതിനകത്ത് ആരൊക്കെ വരുന്നുണ്ട്, എല്ലാവരും വരുന്നുണ്ട്. റെസ്പിറേറ്ററി വോളിയം വരുന്നുണ്ട്, എക്സ്പിറേറ്ററി റിസർവ് വോളിയം വരുന്നുണ്ട്, ടൈഡൽ വോളിയം വരുന്നുണ്ട്, ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാവരും വരുന്നതാണ് ടോട്ടൽ ലങ് കപ്പാസിറ്റി, മൊത്തം ലങ്ങിൻ്റെ കപ്പാസിറ്റി. അതായത് ഒരു ഒരു ഇൻസ്പിറേഷൻ, ഫോഴ്സ്ഡ് ആയിട്ടുള്ള ഇൻസ്പിറേഷൻ കഴിഞ്ഞതിന് ശേഷം എത്ര വോളിയം, ആ ഇൻസ്പയർ ചെയ്തതിൽ എത്ര വോളിയം പിടിച്ചു വയ്ക്കാൻ ലങ്സിന് കഴിവുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ടോട്ടൽ ലങ് കപ്പാസിറ്റി വരുന്നത്. അപ്പോൾ ഈ ഒരു ഫോർമുല അല്ല, ഈ ഒരു അതെ അത് തന്നെ നമ്മൾ ജസ്റ്റ് അന്ന് പഠിച്ചു വയ്ക്കുക. കാരണം ഇവിടെ നിന്ന് നമുക്ക് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ ഇതേ സെൻറ്റൻസുകൾ അതുപോലെ തന്നെ എടുത്ത് തന്നിട്ട് ഇത് ഏതാണ് ആ വോളിയം, അല്ലെങ്കിൽ ഇത് ഏതാണ് ആ കപ്പാസിറ്റി എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് വരുന്നതെന്ന് പറയുന്നത് ഇവിടുത്തെ എമൗണ്ടുകളാണ് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. ഈ എമൗണ്ടുകൾ തന്നെ പല രീതിയിൽ അവർ ചോദിക്കും, മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ചോദിക്കും. അപ്പോൾ ഇതോടുകൂടെ നമ്മുടെ റെസ്പിറേറ്ററി വോളിയംസ് ആൻഡ് കപ്പാസിറ്റീസ് അവസാനിച്ചിരിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം ഇൻസ്റ്റാഗ്രാം, ടെലഗ്രാം, ഫേസ്ബുക്ക്, യുവർ ക്വാറന്റൈൻ ടീച്ചർ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ.